ആത്മാവിനോടുകൂടെ നിങ്ങളോടുകൂടെ. അതിനുശേഷം അവർ ഗലീലിക്ക് എതിരെയുള്ള ഗദസേനയുടെ നാട്ടിൽ എത്തിച്ചേർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ പിശാചുബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലെല്ലാം ശവക്കലറുകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുത് എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് പുറത്തു പോകുവാൻ അശുദ്ധാത്മാവിനോട് ഈശോ കൽപ്പിച്ചു. പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലുകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജനസ്ഥലത്തേക്ക് പിശാചനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. ഈശോനോട് നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. ലഹിയോൻ എന്നവൻ പറഞ്ഞു. എന്തെന്നാൽ അനേകം പിശാചികൾ അവനിൽ പ്രവേശിച്ചിരുന്നു. പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന് ആ പിശാചികൾ അവനോട് യാചിച്ചു. വലിയൊരു പന്നിക്കൂട്ടം കുന്നിന്റെ പുറത്ത് മേയുന്നുണ്ടായിരുന്നു. ആ പന്നികളെ പ്രവേശിക്കാൻ ആവേശിക്കുവാൻ തങ്ങളെ അനുവദിക്കണമേ എന്ന പിശാചികൾ അപേക്ഷിച്ചു. അവൻ അനുവദിച്ചു. അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു. പന്നികൾ കിഴക്കാന്തൂക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞിരുന്ന് മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്ന അവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനം പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. വിശാചബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി. വിശാചബാധിതർ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അത് കണ്ട ആളുകൾ അവരെ അറിയിച്ചു. തങ്ങളെ വിട്ടുപോകണമേ എന്ന് ഗദസേനയുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാവരും അവനോട് അപേക്ഷിച്ചു. കാരണം അവൻ വളരെയേറെ ഭയന്നിരുന്നു. അവൻ വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു. വിശാചബാധ ഒഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെ ആയിരിക്കുവാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരികെ അയച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചു പോയി ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യം പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ തിരുവചനം പിശാചുബാധയെ സുഖപ്പെടുത്തുന്ന ഈശോ ഒരുവനിൽ നിന്ന് 2000 പന്നികളിൽ പ്രവേശിക്കാൻ അത്രമാത്രം ദുഷ്ടാരോപികൾ ഒരുവനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സംഭവമാണ് നമ്മൾ വായിച്ചു കിട്ടുന്നത്. വളരെ ഭീകരമായ ഒരവസ്ഥ. വസ്ത്രം ധരിക്കാതെ ചങ്ങലയിട്ട് പൂട്ടിയാൽ ചങ്ങലയൊക്കെ പൊട്ടിക്കുന്നവൻ കിടക്കാൻ കിടക്കുകയല്ല, ശവക്കല്ലറകളാണ് അവനാവശ്യം.
വീട്ടിലെല്ലാം ശവക്കല്ലറകളിലാണ് അവന് കഴിഞ്ഞുകൂടിയത്. നേരെ ഭയപ്പെടുത്തിക്കൊണ്ട് നീങ്ങുന്നവൻ അവൻ ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? ചോദിക്കുകയാണ് പിശാചകർത്താവിനോട്, യേശുവേ, അത്യുന്നതന്റെ പുത്ര, നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെ പീഡിപ്പിക്കരുതേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേ അവന് ഭയമായി. എന്നെ പീഡിപ്പിക്കരുതേ എന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. പൊയ്ക്കൊള്ളാമേ, ഞാൻ പൊയ്ക്കൊള്ളാം. ഈ പന്നിക്കൂട്ടങ്ങളിൽ നിന്ന് കയറാനെങ്കിലും എന്ന് സമ്മതിച്ചാൽ മതി. അവനിൽ നിന്ന് പുറത്തു പോകുവാൻ കർത്താവ് ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. കർത്താവിനോട് കൂടെയാകുവാൻ നമ്മളെ വിളിച്ച ദൈവം നമ്മോടെപ്പോഴും പറയുന്ന ഒറ്റ വാക്കുണ്ട്, തന്നോട് കൂടെയാകുവാൻ. തന്നോട് കൂടെയാകാൻ, വചനം നൽകാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ. ആദ്യത്തെ വ്യവസ്ഥയാണ് കൂടെയായിരിക്കുക എന്നുള്ളത്. കൂടെയായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വ്യവസ്ഥ. കൂടെയായിരുന്നാൽ, രോഗികളുടെ മേൽ കരങ്ങൾ വെച്ചാൽ, രോഗികൾ വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗി സുഖപ്പെടും, പിശാചുകളെ ബഹിഷ്കരിക്കാൻ കഴിയും. വചനം വചനമായി പറയുവാൻ കഴിയും. കൂടെയാകുവാനുള്ളതായ വിളിയാണ് ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, എന്നോടൊപ്പമുള്ള എല്ലാവരും കർത്താവിനോട് കൂടെയാകണമെന്ന് ആഗ്രഹിക്കണം. എന്നതുകൊണ്ടാണ് ഈശോ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോടൊപ്പം പന്ത്രണ്ട് അപ്പസ്തലന്മാരുടെ ചിത്രം ചിത്രീകരിച്ചതും. പരിശുദ്ധ അമ്മാവിന്റെ ആ ചൈതന്യം, പന്തക്രിസ്തയുടെ ചൈതന്യമുള്ള ആ മാതാവിന്റെ രൂപത്തോട് ചേർത്ത് പന്ത്രണ്ട് അപ്പസ്തലന്മാരെ കർത്താവ് തന്റെ പന്ത്രണ്ട് പേരെ വരികൾ വിളിച്ചു പറഞ്ഞു, തന്നോട് കൂടെയാകുവാൻ. അവർ കൂടെയാകണമെങ്കിൽ കൂടെ നിൽക്കുന്നതിന്റെ അടയാളങ്ങളാണ് വിശ്വാസമുള്ളവരും വിശ്വസ്തതയും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അവർക്ക് വേണ്ടി വിശ്വാസം, ക്രിസ്തു ശിഷ്യന്മാർ വിശ്വാസമുള്ളവരും വിശ്വസ്തരാകുവാൻ അവർക്ക് വേണ്ടി എന്നും വിശ്വാസ പ്രമാണം ഒന്ന് ചെല്ലണം. അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ അവരെ ഓർത്ത്, ക്രിസ്തു ശിഷ്യന്മാരെ ഓർത്തുകൊണ്ട് സകലരെയും ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് വിളിച്ച സകലരും പ്രാർത്ഥനയുള്ളവരായി മാറണം, പ്രാർത്ഥിക്കണം. മറിയത്തെ പോലെ, പിതാവിൽ നിന്ന് വചനം സ്വീകരിച്ച മറിയത്തെ പോലെ, നന്മ നിറഞ്ഞവളേ എന്നുള്ള വചനം, ഈ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാകുന്നു എന്നുള്ള വചനം സ്വീകരിച്ച അമ്മയെ പോലെ ആ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് അവളെ പോലെ മനസ്സിൽ തോന്നിയത് പ്രവർത്തിക്കാനല്ല ക്രിസ്തു ശിഷ്യൻ. അമ്മയെ പോലെ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിനുള്ള പ്രചോദനം യേശുവോട് ചേർന്ന് വാങ്ങുവാൻ, നന്മ നിറഞ്ഞവരുമേ ചെല്ലുവാൻ, ദൈവത്തെ ആരാധിക്കുന്ന തൃത്വസ്തുതി ചെല്ലുവാൻ, മറിയത്തോടൊപ്പം ആകുവാൻ എത്രയും നേർമാതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലണം, പ്രാർത്ഥിക്കണം. അച്ഛൻ പറയാറുണ്ട്, പന്ത്രണ്ട് അപ്പസ്തലന്മാരെയും അമ്മയെയും ഓർത്തുകൊണ്ടത് കഴിയുമെങ്കിൽ 13 പ്രാവശ്യം ചെല്ലണമെന്ന് പറയാറുണ്ട്. അത് കാര്യമായിട്ട് തന്നെ പറയുന്നതാണ്. എന്റെ ഈ ചെറിയ വരിൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പ്രതിഫലമുണ്ട്. പച്ചവെള്ളമല്ല, പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണെങ്കിലോ ഒരാൾക്കല്ല, 9 ക്രിസ്തു ശിഷ്യന്മാർക്കെല്ലാവർക്കും കൊടുക്കുന്നതനുസരിച്ച് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും. എത്രത്തോളം കൊടുക്കുന്നു അതിന്റെ ഇരട്ടിയായി, 100 ഇരട്ടിയായി വന്നുകൊണ്ടിരിക്കും. എന്ത് കിട്ടി എന്നല്ല, എന്ത് കൊടുത്തു എന്നറിയുവാൻ കിട്ടുന്നതും വാങ്ങേണ്ടതും സ്വർഗീയ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിലൂടെ, യേശുവിലൂടെ. ആ ഒരു കൃപ, കർത്താവിനോട് കൂടെയായിരിക്കുവാനുള്ള കൃപ ഇവിടെ വരുന്ന സകലർക്കും നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം.
നിങ്ങളാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കേണ്ടത്. ഇവിടെ വരുന്ന ഓരോരുത്തരും ഒരുപക്ഷെ തളർന്ന് അവശതയിലായിരിക്കും വരുന്നത്, ക്ഷീണിച്ചാണ് വരുന്നത്. ഓരോരുത്തർക്കോടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം പഠിക്കണം, വചനം പ്രഘോഷിക്കണം. നമുക്ക് പ്രഘോഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പഴയ പ്രഘോഷിക്കുന്നവർക്ക് അവരുടെ അധരങ്ങൾക്ക് ശക്തി കൊടുക്കാൻ പൗരസ്ഥലം പറഞ്ഞു, ഞാൻ എന്റെ അധരം തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. കർത്താവ് നിയോഗിച്ചാക്കിയ ഓരോ വചന പ്രഘോഷകർക്കും വചനം പറയുവാനായിട്ട് അത് നമ്മൾ പ്രാർത്ഥിക്കണം. വലിയൊരു കൃപയ്ക്ക് വേണ്ടി തിന്മകൾ ഉണ്ട്, ഓരോ പാപത്തിനും ഓരോ തിന്മകൾക്കും ഓരോ ദുശീലങ്ങൾക്കും അവയുടേതായ ദുരാത്മാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ദുരാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ എനിക്ക് കഴിയും എന്ന് ഓരോരുത്തർക്കും കർത്താവിനോട് കൂടെയാണെങ്കിൽ കഴിയും. ഓരോരുത്തരും ചിന്തിക്കുക, തിന്മകളെ കണ്ട് ഭയപ്പെടുവാനല്ല, ഭയപ്പെടാതെ അവയെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനുള്ള കൃപ എനിക്കുണ്ടെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ആ ചിന്ത എങ്ങനെയായിരിക്കണം? കർത്താവിനോട് കൂടെയാണെങ്കിൽ നമുക്കത് സാധിക്കും. കൂടെയാണെന്ന് ബോധ്യമുണ്ടായാൽ അത് പ്രവർത്തിക്കാനുള്ള ധൈര്യമുണ്ടാകും, കൃപയുണ്ടാകും. അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. തിന്മകളുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ഭവനത്തിൽ വസിക്കുന്നവരിലുണ്ട്. ആ തിന്മകളെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പിശാചെന്ന് വിളിക്കാനല്ല, മറിച്ച് അവരിലുള്ളതായ തിന്മകളെ പ്രഭാതം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സൂചിപ്പിക്കാറുണ്ട്. പ്രഭാതത്തിൽ അതിരാവിലെ ഉണരണം, പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കണം. പ്രഭാതത്തിലാണ് അഭിഷേകം. പൂക്കളിൽ തേനുള്ളത് പ്രഭാതത്തിലെങ്കിൽ, മധുവും മണവും ഉള്ളത് പ്രഭാതത്തിലെങ്കിൽ, പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം ഇരട്ടി. 10 മണി കഴിഞ്ഞാൽ അത് തേൻ തീർന്നു. എടുത്താലും എടുത്തില്ലെങ്കിൽ പൂക്കളിലെ തേൻ അവസാനിച്ചു. പിന്നെ വല്ല വാഴച്ചുണ്ടിലുമൊക്കെ കാണും. യഥാർത്ഥത്തിലുള്ളതായ അഭിഷേകം, ആത്മാവിന്റെ അഭിഷേകം പ്രഭാതത്തിലാണ്. അതുകൊണ്ടാണ് കൂടുതൽ പ്രഭാതത്തിൽ കർത്താവിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. ദശാംശം കൊടുക്കാൻ പ്രാർത്ഥനയുടെ സമയത്തിന് ദശാംശം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ആദ്യത്തെ മണിക്കൂർ നിർബന്ധമായും എനിക്ക് നിന്നെ മുഖമാണ് വേണ്ടത്, പുറമല്ല. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ധ്യാനിക്കാൻ പോയപ്പോൾ ദൈവജനത്തിന്റെ അഥവാ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരുടെ ആ തീക്ഷ്ണത കാണുകയാണ്. ഇനി ശേഷിച്ച കാലം എത്രയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അത് സുവിശേഷ വേലയ്ക്കായി ഞാൻ എന്റെ ജീവിതത്തെ എന്റെ ആയുസിനെ എറിയുവാൻ തയ്യാറാകുന്ന ജനം. ഇനിയുള്ള കാലം എനിക്ക് ശേഷിച്ചത് സുവിശേഷ വേലയ്ക്കായി കൊടുക്കുവാൻ ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചോളൂ, സകലത്തിന് വേണ്ടി വിട്ടുകൊടുത്തോളൂ. തങ്ങളുടെ ജീവൻ എടുത്തു കളയുമെന്ന് ഉറപ്പു വന്നിട്ടും ഒരു കൂച്ചലും കൂടാതെ കഴുത്തറത്ത് കൊല്ലുമെന്ന് ഉറപ്പായിട്ടും സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിയവരുടെ കഥകളായിരുന്നു കഴിഞ്ഞ ദിവസം ധ്യാനത്തിൽ. കന്യയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് യശുദപിതാവിനോടൊപ്പം സഹകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിന്റെ ഇരട്ടി, ഇത്രയും നാൾ ഉണ്ടായ തീക്ഷ്ണയുടെ ഇരട്ടി, പാപമില്ലാത്ത ഹൃദയത്തോടി കഴിഞ്ഞ ദിവസം തിന്മകളുടെ പോരാട്ടത്തിൽ തിന്മകളെ ബഹിഷ്കരിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. തിന്മകളെ ബന്ധിച്ചുകൊണ്ടും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ. ആ ശുശ്രൂഷയുടെ സമയത്ത് ഒരു ദുരാത്മാവ് ബാധിച്ചവരുകൾ വളരെ തന്റെ ഇടത്തോടുകൂടി കൈകൾ വീശിക്കൊണ്ട്, കരങ്ങൾ വീശിക്കൊണ്ട് ഇതാ മേ പ്രധാന താരക്കരികിലേക്ക്, ബലിപീഠത്തിന്റെ അരികിലേക്ക് കയറി ഓടി വന്നിരിക്കുന്നു. കൂടെ വീഴുന്നവർക്കൊക്കെ ഭയമോ അസ്വസ്ഥതയോ എന്താണ്? പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഒന്ന് തട്ടാൻ നോക്കി, കൈക്കടി തട്ടി. വീണ്ടും അത് വളരെ ഏതവസ്ഥയിലാകുമെന്ന്, അപ്രതീക്ഷിതമായ ഏതവസ്ഥയിലാകുമെന്ന് ഈശോ പറഞ്ഞു, കയറി ചെല്ലു.
എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ഈ തിന്മയെ ബന്ധിക്കുവാനോ വിലക്കുവാനോ ദുരാത്മാവിനെ പുറത്താക്കുവാനോ കർത്താവ് കൃപ തന്നിട്ടുണ്ടെന്ന് ഒരുങ്ങി നിൽക്കുന്ന യുഗങ്ങളുടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. ജപമാല എടുത്തു, കുരിശെടുത്തു, ആ തലയിലേക്ക് ഈ ജപമാല നിന്ന് എടുത്തു വെച്ചിട്ട് കുരിശുകൊണ്ട് ദുരാത്മാവെ ഈശോയുടെ നാമത്തിൽ അവരുടെ രക്തത്തിന്റെ ശക്തിയാൽ കുരിശിന്റെ അടയാളത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ഇറങ്ങിപ്പോകൂ. നിശബ്ദത്തിൽ വലിയ ഒച്ചപ്പാടുകളൊന്നുമില്ല, ഇത്രയേ പറഞ്ഞുള്ളൂ. ഒരു വെലൂർ വീർത്ത വെലൂർ ചൊവ്വയത് പോലെ അവൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴേക്ക് പോയി. ഓർക്കുക, തിന്മകളെ ബന്ധിക്കുവാനും ബഹിഷ്കരിക്കുവാനും തമ്പുരാൻ നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. തേജ പൗരോഹിത്യത്തിൽ ആ അധികാരം നൽകിയിട്ടുണ്ട്. അതെടുത്ത് ഉപയോഗിക്കുവാൻ എല്ലാവർക്കും ഓരോ അവസരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഒരു മിനിറ്റിൽ 2000 പന്നികൾ പ്രവേശിക്കാൻ മാത്രം അശുദ്ധാന്മാരെ പുറത്താക്കി പന്നികൾ പ്രവേശിക്കാൻ അനുവദിച്ചു. പന്നികൾ പറഞ്ഞു, ഇവനോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കടലിന്റെ അഗാധതയിൽ പോയി ചാവുകയാണ് ഈ പൈശാചി ശക്തികളോടൊപ്പം. എന്നാൽ ജനം പറഞ്ഞു, ഇങ്ങനെയുള്ള പിശാചിനെ ഇറക്കുന്നവൻ നമ്മോടുകൂടെ വേണ്ട. അവർക്ക് ഭയമായി. എത്രയും പെട്ടെന്ന് അവനെ അവിടെ നിന്ന് പുറത്താക്കാനാണ് അവർ ശ്രമിച്ചത്. ഈശോ അവിടെ നിന്ന് മാറിപ്പോകട്ടെ എന്ന്. നന്മയെ സ്നേഹിക്കാനായിട്ട് തിന്മയെ പുറത്താക്കുന്നവനെ വേണ്ട. ഒരുപാട് തിന്മകളുണ്ട്, തിന്മകളുണ്ട്. ആ തിന്മകൾ എല്ലാം മുഴുവനായി ഉപേക്ഷിക്കാമെന്ന് മാമോദീസായി കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞുവെങ്കിലും പല തിന്മകളും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പല പല തിന്മകളും ആ തിന്മകളോടൊപ്പം സാത്താനും കൂടെ വസിക്കും നിശ്ചയം. ഏതൊക്കെ തിന്മകളിൽ ചോദിച്ചു നോക്കുക. ബലിപീഠത്തിന് നരികി നിൽക്കുമ്പോൾ കുർബാനയിൽ ചോദിച്ചു നോക്കുക, ഏതെല്ലാം തിന്മകൾ ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ, ഏതൊക്കെയാണ് എപ്പോഴും എന്നെ അസ്വസ്ഥമാക്കുന്നത്, അരുതേ അത് ചെയ്യരുതേ എന്ന് പറയുന്നതും അത് ഉപേക്ഷിക്കാൻ പറയുന്നതും. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ച് എന്നോട് ഉപേക്ഷിക്കാൻ ഒരുപക്ഷെ കുമ്പസാരിച്ചതായിരിക്കാം. എങ്കിലും സാത്താന്റെ കുട്ടികൾ അഥവാ അവന്റെ അംശം നിങ്ങളിലുണ്ട്, നമ്മളിലുണ്ട്. അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുക. അധികം വൈകാതെ കുമ്പസാരിച്ച് അത് ഏറ്റു പറഞ്ഞുകൊണ്ട് സാത്താനെയും അവന്റെ അണിചന്മാരെയും ഉപേക്ഷിച്ചുകൊള്ളാമെന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ അഭിഷേകത്തോടെ കൂടി അഭിഷേകത്തോടുകൂടി കുർബാന സ്വീകരിക്കാൻ സാധിക്കട്ടെ. എന്തെല്ലാം തിന്മകളുണ്ടോ അത് കുർബാന ഓർക്കുക. ഈ കുർബാനയിൽ അച്ഛൻ ആശീർവദിക്കുന്ന ഓരോ ആശീർവാദത്തിലും സൈന്യത്തിലും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങേടേതാവുന്നു എന്ന് പറയുന്നതൊക്കെ ബഹിഷ്കരണ പ്രാർത്ഥന തന്നെയാണ്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിന്ന് വന്ന സൈന്യത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങേടേതാവും. വീണ്ടും ആവർത്തിച്ച് വീണ്ടും പിതാവേ, ശക്തനായ സർവീശ്വര നരവനാദേവേ, കൃപാപൂർണനായ ഒരു പിതാവേ, ഞങ്ങളുടെ കേടപേക്ഷിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പറയുന്നു. ഇതൊക്കെ ബഹിഷ്കരണ പ്രാർത്ഥനയാണ്. കുർബാനയെ സജീവമായി ബ്രദർ സൂചിപ്പിച്ചതുപോലെ കുർബാനയെ സജീവമായി പങ്കെടുക്കുമ്പോൾ ഈ പിശാചുക്കൾ നമ്മളെ വിട്ടുവെക്കുള്ളൂ. ഇത് വേണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഇങ്ങനെയുള്ള ദുരാത്മാക്കൾ നമുക്ക് പല പല വേദനകളും പല രോഗങ്ങളും, നമുക്കറിയാം പല രോഗങ്ങളും ഭൂമനെ ബദലിനെ സുഖപ്പെടുത്തി പിശാചിനെ അവർ പുറത്താക്കിയപ്പോഴാണ് ഭൂമൻ സംസാരിച്ചു തുടങ്ങിയത്. പലയിടത്തും വരവിനുണ്ട്. പല രോഗങ്ങൾ പോലും പിശാചിന്റെ സാന്നിധ്യമാണ്. ധ്യാനിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മകളുടെ കിടക്കുവാൻ കഴിയാത്ത ഒരാൾ ഒരു പുരോഹിതനുണ്ട്, ചെരിഞ്ഞാണ് കിടക്കുന്നത്. ആ അച്ഛനെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഞാനായിരുന്നു. ഒരു വർഷമായി തലകറക്കമായിരുന്നു. അകന്നു കിടന്നാൽ ഉടനെ തല ചുറ്റും അതുകൊണ്ട് ചെരിഞ്ഞേ കിടക്കുമായിരുന്നു. പല പ്രാവശ്യം പല പ്രാർത്ഥനയും നടത്തി. എന്നാൽ
ആ സമൂഹത്തെ ഒരുമയിൽ പ്രാർത്ഥിച്ച് നായിക്ക പ്രഭുരുത്തൻ 180 പേര് പറഞ്ഞു. പിന്നെ ഞാൻ തിരിഞ്ഞ് കിടന്ന് നോക്കി, ഇപ്പോൾ മരണം കിടന്ന് വിശ്രമിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വലത്തോട്ട് കഴിഞ്ഞ് വലത്തോട്ട് കിടന്നുകൊണ്ട് മാത്രമായിരുന്നു ഒരു വർഷത്തോളം അല്പം നേരെ കിടക്കാൻ അറിയാതെ മറന്നു കിടന്നാൽ അപ്പോൾ തലകറക്കം കിടന്നായിരുന്നു. ഈ തലകറക്കം പരിപൂർണമായിട്ടും മാറി. ഇവിടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഒപ്പം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒച്ചയിൽ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പാടുമ്പോൾ ഒച്ചയിൽ സ്തുതിക്കാൻ പറ്റാതെ ലെങ്സിന് അല്ലെങ്കിൽ നെഞ്ചിന് ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു, അതും മാറിയതായി പ്രഖ്യാപിച്ചു. നമുക്ക് ഓരോ സ്തുതിപ്പിലൂടെ ഓരോ ശുശ്രൂഷകളിൽ ഓരോ കുർബാനയിലൂടെ ഈ അഭിഷേകം കിട്ടും. നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ശരീരം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം അച്ഛൻ സ്നാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ശരീരത്തിന് എന്നാ കഴിച്ചാലും 30% വളരെയുള്ളൂ. നമ്മളെ സമാധാനം 35% ആത്മാവിന്റെ ആ സ്വാതന്ത്ര്യവും അഭിഷേകവുമാണ്, അല്ലെങ്കിൽ മനസ്സ് 35%. 35, 35, 70 ശരീരത്തിന് എന്നാതിരുന്നാലും 30% കിട്ടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് മനസ്സമാധാനം ഉണ്ടാകുവാൻ, ക്ഷമിക്കുവാൻ, ആ അഹങ്കാരമെല്ലാം ക്ഷമിക്ക എല്ലാം ഇട്ട് എളിമയോടെ എന്നെ നിന്റെ പക്കലേക്ക് കൊണ്ടുവന്നത് നിന്റെ എളിമയാണ് ദാനിയേലേ എന്ന് ദൈവം പറയുന്നുവെങ്കിൽ നമുക്ക് എളിമയോടെ കാര്യങ്ങൾ ഉയർത്താനൊക്കെ പറയുമ്പോൾ പകുതിയല്ല ഉയരാത്താൻ പറയുമ്പോൾ ഉയർത്തുവാൻ സ്തുതിക്കാൻ പറയുമ്പോൾ ഉച്ചത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ലങ്സിന്റെ രോഗങ്ങളും നമ്മുടെ ശ്വാസമുട്ടലും ആസ്മാ രോഗമൊക്കെ എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമുക്ക് സ്തുതിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ തിന്മകൾ നമ്മൾ നിന്ന് പുറത്താകുവാൻ, രോഗാത്മാവ് നമ്മളെ വിട്ടുപോകുവാൻ, പാപാത്മാവ് നമ്മളെ വിട്ടുപോകുവാൻ പ്രമേയ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കാമോ?